റോമൻ ദേവന്മാരെ ആരാധിക്കാൻ മടി കാണിച്ചിരുന്നവരെയെല്ലാം ഡയക്ലേഷ്യൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ സേനാനികളും തുറുങ്കിലടക്കുകയോ ക്രൂരമായ മതമർദ്ദന മുറകൾക്ക് വിധേയരാക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്നത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിച്ചില്ല എന്നതാണ് എന്റെ മേൽ ആരോപിക്കുന്ന കുറ്റമെങ്കിൽ ആ തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാർ. ജീവനുള്ള എന്റെ ദൈവത്തെ ആരാധിക്കാതെ നിർജീവങ്ങളായ നിഷ്കർമ്മികളായ ഈ ദുഷ്ടചിന്തകളെയും തത്വങ്ങളെയും ആരാധിക്കാൻ സത്യദൈവ വിശ്വാസത്തിൽ വളർന്ന എന്നെ കിട്ടില്ല. ആദിമകാല ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾക്ക് സെബാസ്റ്റ്യന്റെ രക്തസാക്ഷിത്വം ഒരു പുതിയ ഊർജവും ശക്തിയുമായിരുന്നു. പിന്നീടും അനേകം പേർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികൾ ആയിക്കൊണ്ടേയിരുന്നു. എങ്കിലും ക്രിസ്തുമതം ലോകമെങ്ങും വളർന്നു വ്യാപിച്ചു. അങ്ങനെ ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ ആശ്വാസമായി, പകർച്ചവ്യാധികളെ മാറ്റുന്നവനായി, വിളിച്ചാൽ വിളി കേൾക്കുന്നവനായി, എല്ലാവരുടെയും പുണ്യാളനായി വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നും വിശ്വാസ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു.